Hello, hi, dear friends. നമ്മുടെ കൊച്ചടുക്കളയിൽ തന്നെ എത്തിയിരിക്കുകയാണ് വീണ്ടും. ഇന്ന് ശരിക്കും അത് ഈവനിംഗ് ടൈമാണ്. വൈകുന്നേരം ഒരു എത്ര പറയട്ടെ ഒരു 6:15 മണിയൊക്കെ ആയി വരുന്നു. അപ്പോൾ ഇന്ന് രാത്രിത്തേക്ക് കുറച്ച് ഇന്ന് എന്തായാലും കുറച്ച് മീൻ കിട്ടി. അതാ സത്യാവസ്ഥ. കുറച്ച് അയല എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അയല കൊണ്ട് കറി ഉണ്ടാക്കാം, ഫ്രൈ ചെയ്യാം, ഒക്കെ ചെയ്യാലോ. അപ്പോൾ വൈകുന്നേരത്തേക്ക് കുറച്ച് ഫ്രൈയും കൂടി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വീഡിയോ ആയിട്ട് നിങ്ങളെയും കൂടി കാണിച്ചു തരാമല്ലോ. അപ്പോൾ നമ്മളിന്ന് ഇത്രയും നാളായിട്ട് എലൻ ബ്ലോഗ്സിൽ ഒരു ഫിഷ് ഫ്രൈ കാണിച്ചിട്ടില്ല എന്ന് ഒരുപാട് പേര് പരാതി പറഞ്ഞു. അപ്പോൾ ഇന്ന് ഫിഷ് ഫ്രൈ തന്നെ ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു രീതിയിലാണ് കാണിച്ചിരുന്നത്. വളരെ ടേസ്റ്റിയാണ്. അതിലൊരു പ്രത്യേകിച്ചുള്ള 1-2 കാര്യങ്ങളും കൂടെയൊക്കെ ചേർത്ത് വരുമ്പോൾ അത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ടേസ്റ്റാകും. അപ്പോൾ എന്തായാലും ഒരുപാട് പേര് പറയാറുണ്ട് അയലയുടെ തൊലി കളയാറില്ല എന്ന്. ഞാൻ പക്ഷേ തൊലി കളയാറുണ്ട്. പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിങ്ങനെ മീൻ ക്ലീൻ ചെയ്യുമ്പോൾ അയലയുടെ തൊലി വളരെ തിൻ ആയിട്ടുള്ള തൊലിയാണ്. അപ്പോൾ അത് തൊലി ഇളക്കുമ്പോൾ ഇങ്ങനെ വിട്ടുപോകാനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ സൂക്ഷിച്ച് ചെയ്താൽ മതി. ദേ നോക്കി, 5 അയലുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഫ്രൈ ആക്കാൻ പോണേ. ഓക്കെ, ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇനി ഇതിലൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വരയുന്നത് നല്ലതാണ്. മസാല നല്ല ഉള്ളിലേക്ക് പിടിക്കും. മുകളിലുള്ളൊരു തൊലിയാണ് മാറിപ്പോകണം. പിന്നെ നമ്മൾ അകത്തേക്കുള്ളൊരു തൊലി ഉണ്ടാവും. അപ്പം മീനിനെ കൈ പിടിച്ചാൽ പിന്നെ കൈയൊന്ന് കഴിയട്ടെ. സ്മെല്ല. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. ഇനി എന്താണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു മസാല വേണം. അപ്പോൾ ആ മസാല എന്ന് പറയുന്നത് നമ്മൾ മുളക്, വറ്റൽമുളക് അരച്ച് പേസ്റ്റാക്കി ചേർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും അത് എളുപ്പമല്ല. അപ്പം നോക്കിക്കോളൂ എന്താണ് ഞാൻ ചെയ്യാൻ പോണതെന്ന്. അപ്പം മുളക് പൊടി തന്നെ എടുക്കാം. പക്ഷേ 2-3 കാര്യങ്ങൾ. അതെ, മുളക് പൊടിയും, അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പിടിയൻ മുളകിൻ്റെ പൊടി എടുക്കാം. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് നമുക്ക് മുറിച്ചതിൽ ഇടാം. ഒരു ചെറിയ സ്ക്വയർ പീസ് ഒന്ന് വെച്ചോളൂ അങ്ങനെ. ഓക്കെ, വെളുത്തുള്ളി. ഇതിപ്പോൾ ചെറിയ അല്ലിയാണ്. 1, 2, 3, 4, 5, 6, 7. ഇപ്പോൾ ചെറിയ അല്ലിയാണെങ്കിൽ ഒരു 4, 5, 6 അല്ലി 6, 7 അല്ലി ഇടാം. വലിയ അല്ലിയാണെങ്കിൽ ഒരു 4 എണ്ണം മതിയാകും. ചെറുതാണെങ്കിൽ ഒരു 8 എണ്ണമായാലും കുഴപ്പമില്ല. 6 to 8. ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചാക്കി. ഇനി കുറച്ച് കുരുമുളക് പൊടി, തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് പൊടി എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് അത് ഞാൻ ചേർക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കുരുമുളകാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ചേർത്താലും കുഴപ്പമില്ല. അതായത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു 1/2 ടീസ്പൂൺ അത്രയും മതി. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം. അതിൻ്റെ ഇടയ്ക്കുള്ളൊരു മെഷർമെൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇച്ചിരി ഉപ്പ്. ഇത്രയും കൂടിയാണ് ആദ്യത്തെ മിക്സി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഓക്കെ, അതൊരു കാര്യം. ഇച്ചിരി വെള്ളം ചേർത്ത് അരയ്ക്കാം. രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇതാണ് സ്പെഷ്യൽ ചേരുവയാണ്. ഇത് എക്സ്ട്രാ ചേർക്കുന്നതല്ല. ഒരു 6-7 ചെറിയ ഉള്ളി, കൊച്ചുള്ളി, അതും പിന്നെ കുറച്ച് ഒരു 8-10 വറ്റൽമുളക്. ഇതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്, ചതയ്ക്കണം. ഇത് രണ്ടും കൂടി ഒന്ന് ചതച്ചെടുത്താൽ മതി. അരയേണ്ട ഒരുപാട്. ചെറിയ ഉള്ളിയും വറ്റൽമുളകും. അപ്പോൾ ഇതാദ്യം ഞാനൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് അരയ്ക്കട്ടെ. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേണം അരയ്ക്കാൻ. ഇച്ചിരി വെള്ളം ഞാൻ ഒഴിച്ചു, പക്ഷേ അത് തികയില്ല. ഇച്ചിരി കൂടെ വേണം, അല്ലെങ്കിൽ അതിങ്ങനെ വെറുതെ മിക്സി കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. നമുക്ക് എന്തായാലും ആ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അരയണ്ടേ, അരിഞ്ഞ് ചേരണം. ഇനി കുരുമുളക് പൊടിയല്ല, മുഴുവൻ കുരുമുളകാണ് ഇടുന്നെങ്കിൽ അത് അരയണം. അപ്പോൾ കുരുമുളക് ഒരുപാട് വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മാക്സിമം. എനിക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കയറി നിൽക്കുന്നത് ഇഷ്ടമല്ല. ഇറങ്ങി വരുന്നു, കുറച്ച് കിടക്കുന്നുണ്ട് അതിനകത്ത്. ഇച്ചിരി കൂടെ പേസ്റ്റ് ആകണം. അപ്പം ഫസ്റ്റ് മസാല പേസ്റ്റ് ഇസ് റെഡി. അപ്പോൾ നമ്മുടെ ബൗളിൽ കുറച്ചൊക്കെ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഇതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ ആ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കൂടി അരയ്ക്കാൻ പോകണം. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ വറ്റൽമുളകിനെ ഞെട്ട് കളഞ്ഞിട്ട് മുറിച്ചിടാം. ഞാനൊരു 10 എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 6 മുതൽ 10 വരെ ആകാം നോക്കിയിട്ട്. അപ്പോൾ വറ്റൽമുളകിനെ മുറിച്ച് ഇട്ട് കഴിഞ്ഞ് ബൗളിലേക്ക് ഇനി ഇതൊരു പ്രാവശ്യം നമ്മളിങ്ങനെ ആക്കാം. അപ്പോൾ ഒന്ന് ചതഞ്ഞ് തുടങ്ങിയിട്ട് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് ചതച്ചെടുക്കുക. അതാണ് കറക്റ്റ് പ്ലാൻ. ഇതാ പൊടിഞ്ഞു. ഇനി ഞാൻ അതിനകത്തേക്ക് നമ്മളുടെ കൊച്ചുള്ളി ഇടുന്നു. ഒരു 6 മുതൽ 8 പീസ് വരെ ഇടാം, വലിപ്പം അനുസരിച്ചിട്ട്. ചെറുതാണെങ്കിൽ കൂടുതലിടാം, വലുതാണെങ്കിൽ ഒരു 6 to 7 മതിയാകും. ഇങ്ങനെ ചതഞ്ഞെടുത്താൽ മതി. അപ്പം ഇനി ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. ദേ നോക്കിക്കോളൂ, ഇത് നമ്മൾ ചതച്ചെടുത്തതും നേരത്തെ അരച്ചെടുത്തതും. അതിൽ പറ്റിപ്പിടിച്ചിരുന്ന മുളകെല്ലാം ഈ തരിയുടെ കൂടെ ഇങ്ങോട്ട് പോരും, നേരത്തെ അരച്ചതിൻ്റെ ബാക്കി. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഇതിൽ ചേർത്ത് നോക്കൂ, ഈ രണ്ട് ചേരുവ ലാസ്റ്റ് ഞാനിപ്പോൾ ചെയ്ത പോലെ ചതച്ച്. അപ്പോൾ നമ്മളുടെ ഫിഷ് ഫ്രൈ വേറെ ലെവലാകും. ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് തരികളും കാണും, ഇതൊരു പ്രത്യേക സ്വാദായിരിക്കും. അപ്പോൾ ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കാറുണ്ട്, അപ്പോൾ മൊത്തം അരച്ചിരിക്കുന്നതിൽ ഫൈൻ പേസ്റ്റുണ്ട്, പക്ഷേ എക്സ്ട്രാ തരിയും ഉണ്ട്. ഇനിയാണ് നമ്മൾ മീനിൽ പിടിപ്പിക്കേണ്ടത്, തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിനകത്ത് വെച്ച് നമുക്ക് മിക്സിങ് ആൻഡ് എന്താ പറയുക തേച്ച് പിടിപ്പിക്കുന്നതൊക്കെ കാണിച്ചു തരാം. ഇതിൽ നിന്നും ആവശ്യാനുസരണം എടുക്കാം. ആദ്യം പ്ലേറ്റിലേക്ക് മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഈ വരഞ്ഞു വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി. കയറും അതിൻ്റെ തലയ്ക്കകത്ത് നോക്കി. തലയ്ക്കകത്തെന്ന് പറഞ്ഞാൽ ഈ തലയുടെ അകത്ത് വേറൊന്നുമില്ല, അതിൻ്റെ ഒരു ബ്രെയിൻ മാത്രമേ കാണുള്ളൂ, ഗിൽസ് എല്ലാം മാറ്റി. പക്ഷേ കണ്ടാലൊരു ഹോൾസം തല ഇരിക്കുന്ന പോലെ തോന്നും, പക്ഷേ ഇതൊക്കെ നല്ല മുരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടൊന്നും കളയാനുണ്ടാവില്ല. ഇനി ഒരു പക്ഷേ കുറച്ച് മസാല ചിലപ്പോൾ ബാക്കി വരും, എന്നാലും കുഴപ്പമില്ല, അത് മാറ്റി വെച്ചിരുന്നാൽ മതി. ഒരു നല്ലൊരു കണ്ടെയ്നറിലാക്കി ഇച്ചിരി കൂടുതലായിട്ട് ഇങ്ങനെ അരച്ച് വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പറ്റും. എപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യണമെന്ന് തോന്നിയാലും പുരട്ടി വയ്ക്കാമല്ലോ. പിന്നെ ഇങ്ങനെ പുരട്ടി വയ്ക്കുന്ന മാറിനേറ്റ് ചെയ്ത് വയ്ക്കുന്ന മീനും ഇതൊരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ നമുക്ക് മാറിനേറ്റ് ചെയ്ത് കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് വേണമെങ്കിൽ ഓവർനൈറ്റ് തലേ ദിവസമേ ആക്കി ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ സൂക്ഷിച്ചാലും വളരെ വളരെ നല്ലതാണ്. നമ്മളൊരു എക്സാക്റ്റ് പ്രൊപ്പോർഷനിൽ നമ്മളിങ്ങനെ മസാല നമുക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് കൂടുതലുണ്ടാകും എന്തായാലും, അത് നമ്മൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഉപ്പെല്ലാം പാകത്തിനുണ്ടായിരുന്നു. ഞാനൊന്ന് ഇടയ്ക്കൊന്ന് നോക്കിയിരുന്നു ഉപ്പ് കറക്റ്റാണോ എന്ന് മസാലയിൽ. ആഹാ, നല്ല എരിവായിരുന്നു മസാലയ്ക്ക്. ഇനി അല്പസമയം ഇങ്ങനെ ഇരിക്കട്ടെ, കുറച്ച് ഇരിക്കുന്നതാണ് അതിൻ്റെ ഒരു നല്ല കാര്യം, എന്നാലേ അത് നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ പിടിക്കുകയുള്ളൂ. ഇതാണ് റെസ്റ്റിംഗ് ടൈം ഫോർ ദ മീൻ. മീനിനെ നല്ല സൗന്ദര്യമുള്ള ഒരാളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി സുന്ദരിയായിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. മസാലയിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് പിടിക്കട്ടെ. കയ്യിൽ നല്ല മൈലാഞ്ചി അരച്ചിട്ടതുപോലെയാണ് മുളക് അരച്ചത് യൂസ് ചെയ്യും. നന്നായിട്ട് ഒന്ന് കഴുകാം. ഈ കൈ കൊണ്ട് ഞാൻ മുഖത്തെവിടെയെങ്കിലും തൊട്ടാണ്, പ്രത്യേകിച്ച് കണ്ണിൽ അറിയാണ്ട് തൊട്ടാൽ അയ്യോ എനിക്ക് ആലോചിക്കാൻ കൊണ്ട് വയ്യ. അപ്പോൾ ഇനി ഇതിൽ ബാക്കിയിരിക്കുന്ന കണ്ടല്ലോ, അതെ ഇത്രയും മസാല ബാക്കിയുണ്ട്, നമ്മളത് ഫുൾ ഉപയോഗിച്ചിട്ടില്ല. അതെ ഇത്രയും. ഇതെനിക്ക് തോന്നുന്നു ഒരു 3 മാക്സിമം ഒരു 4 മീനിനും കൂടെ വരും. ഇപ്പോൾ നമ്മൾ 3, 4, 5 മീനെടുത്തു. ഇനി ഒരു 4 മീനുണ്ടെങ്കിലും ഇത്രയും മസാല മതിയാകും. പക്ഷേ ഇതിപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം, ഒരു നല്ല അടപ്പുള്ളൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ നാളെ എനിക്ക് ഫിഷ് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ മസാല തന്നെ വീണ്ടും ഉപയോഗിക്കാമല്ലോ. ഇതാണൊരു രീതി, കണ്ടല്ലോ. ഇനി വെയിറ്റിംഗ് ടൈമാണ്. ഇതൊന്ന് ഒരു അരമണിക്കൂർ കഴിയട്ടെ, നന്നായിട്ട് മാറിനേറ്റ് ആകട്ടെ. ഇത് 2-3 മണിക്കൂർ ഇരുന്നാൽ ഏറ്റവും നല്ലതായിരിക്കും, പക്ഷെ അത്രയും സമയമില്ല, എങ്കിലും കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ കുറച്ച് സമയമായി, നമ്മളൊരു അരമണിക്കൂർ കൂടുതൽ ഞാൻ മാറ്റി വെച്ച്. ഞാനിങ്ങനെ കറങ്ങി നടക്കുക, എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. വീട്ടിൻ്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവില്ല. മാത്രമല്ല ഞാനിന്ന് താഴത്തെ കിച്ചണിലാണ്, ടെറസ് കിച്ചണിലാണെങ്കിൽ എപ്പോഴും ഇറങ്ങി വരുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് completely jolly emergency situations. Even I came Maganella. Jolie Dadina and the Chamber complete work of the television. Evening start either Araga, Manique, Toringi, Namupo, Retiello, Maniela Gaino, 7:15 I, 7:20 I, Satamanella. A beggar Shatamanico could in another marinate and pitch. Igiana, number fries yamon, fries you Toraga. Upon Nella Velican Nail and Alla Mano Ericum, Velican Nail at Vartale. If mean work, you can cut the cutting, and 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 അപ്പോൾ ഇത് ചൂടാകാൻ ഇച്ചിരി സമയം എടുക്കുന്നേ ഉള്ളൂ പക്ഷേ ചൂടായി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ് പക്ഷേ അന്നേരം തീ കുറച്ച് വെക്കണം അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും മീൻ വറുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലല്ല ചെയ്യേണ്ടത് ഒരു മീഡിയം ലോ ഫ്ലെയിമിലായിരിക്കണം അപ്പോൾ നല്ല ഒരു സാവകാശം വറുത്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ രണ്ട് മൂന്ന് രീതിയിൽ നമ്മൾ വറുക്കാം ചിലർക്കാണെങ്കിൽ മീൻ നല്ല ക്രിസ്പി ഫ്രൈ ആയിട്ട് ഇവിടെ ആണെങ്കിൽ വിഷ്ണുവിന് നല്ല ക്രിസ്പി ഫ്രൈഡ് ഫിഷ് ആണ് ഇഷ്ടം പ്രത്യേകിച്ച് പറഞ്ഞാൽ അവന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കൊഴുവ നെത്തോലി If you have a tuli, you can I will put it in the middle. Like vegetable. If you are confident that you are safe methods. If you are not able to do this, you will not be able to do this. If you are not able to do this, you will not be able to do this. If you are not able to do this, you will not be able to do last on the chatter chittle. Other extra taste to it. Pinella, Linji under Veltuli under Pinna, Kudumola Gunda, Nalaga like a chair making it. It's nice, nice smell. Over side of target dinner, Modimo Punda, another love. You could put a number of curry play, Murray, and all of that advantage. ഇനിയിപ്പത്തെ സൈഡ് മതിയല്ലേ. അപ്പം നമ്മുടെ മീൻ പാകത്തിന് നല്ലതായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് തിരിച്ചും മറിച്ചുമൊക്കെ നമുക്ക് ഇടാം. നമ്മളിങ്ങനെ നോക്കിയിട്ട് സൈഡിൽ പോരാ ഇച്ചിരൂടെ മൂക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി തിരിച്ചിടുക. അങ്ങനെ അങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ, ദിസ് ഈസ് ഓൾമോസ്റ്റ് റെഡി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ എനിക്ക് ഈ ഒരു പാകത്തിന് മൂപ്പിച്ചെടുക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇതിനെക്കാട്ടിലും മുരിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. യെസ്, ആദ്യത്തെ പീസിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇനി നമ്മുടെ കറി ലീവ്സിനെ എല്ലാം വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ എടുത്ത് ഇതിൻ്റെ കൂടെ വയ്ക്കാം. നല്ല ക്രിസ്പി ആയിട്ട് അതും നല്ല വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ ഇടുന്നതിന് മുമ്പ് ഇതിനകത്തുള്ള കറിവേപ്പിലയും അതിൻ്റെ ആ ഒരു മുരിഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റണം. അപ്പോൾ പൊടി എത്ര ഉണ്ടെങ്കിലും നമ്മളത് മാറ്റണം. ആ പൊടി നല്ല ടേസ്റ്റല്ലേ കഴിക്കുമ്പോൾ. അല്ലെങ്കിൽ അത് അടുത്ത റൗണ്ട് അതിൽ കിടന്ന് കരിയും. ഇനി എന്താണ്, എണ്ണ ഉണ്ട് കുറച്ച്, പക്ഷേ കുറച്ച് എണ്ണയും കൂടി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരല്പം, ഒരു ടേബിൾ സ്പൂണും കൂടി ഒഴിക്കും. ഓക്കെ, കൂടും. മറ്റേലിങ്ങനെ മസാലയൊക്കെ പിടിച്ച എണ്ണയാണ്. ആ കളർ തന്നെ മാറിക്കണ്ടില്ലേ, ഒരു ഓറഞ്ച് കളറായില്ലേ. ഇത്ര എണ്ണ തന്നെ വേണമെന്നില്ല, ഞാനിപ്പോൾ ഇച്ചിരി കൂടെ ഒഴിച്ചെന്നേ ഉള്ളൂ. കുറച്ചുകൂടെ കുറച്ച് ഒഴിച്ചാലും മതി. ഇനി ഇതിൽ അതുപോലെ വേണമെങ്കിൽ നമുക്ക് കറിവേപ്പില ഇടാം. പക്ഷേ ഇവിടെ ഈ ഒരു പാത്രത്തിന് അങ്ങനെ അടുക്കി പിടിക്കുന്നൊരു ടെൻഡൻസി ഇല്ല. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇട്ടുവെന്നേ ഉള്ളൂ. കറിവേപ്പില ഫസ്റ്റ് സ്ലോട്ടിൽ, അടുത്തതിൽ അത് വേണമെന്ന് നിർബന്ധമില്ല. ഞാൻ മീനിൻ്റെ പീസ് ഇടാൻ പോകുന്നു. ചെറുതായിരുന്നു ഒരെണ്ണം. ബാക്കിയിരിക്കുന്ന അരപ്പ് അവരിങ്ങനെ പഠിപ്പിച്ചു കിട്ടും. സമയമുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും. അപ്പോൾ ലാസ്റ്റ് ലോട്ടും ഇട്ട് കഴിഞ്ഞു. ഇനിയൊന്നുമില്ല, അത് പാകത്തിനൊരു സൈഡ് നോക്കുമ്പോൾ ഞാൻ തിരിച്ചിടും, പിന്നെ വീണ്ടും തിരിച്ചിടും. പിന്നെ പോരാൻ തോന്നുകയാണെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിയിട്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. കാര്യം ഇതിപ്പോൾ അയലയാണ്, അയലയിലിങ്ങനെ തൊലിയെല്ലാം മാറ്റിയതാണ്. അതുകൊണ്ട് എക്സ്ട്രാ കെയർ കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വിത്ത് സ്കിന്നൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ നെയ്മീൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് വറുത്തെടുക്കാം. റൗണ്ട് സ്ലൈസ് പീസസ് ഒക്കെ ആണെങ്കിൽ ഒന്നും പ്രശ്നമില്ല. ഈ ഒരു മസാല തന്നെ ഏത് ടൈപ്പ് മീനും കംഫർട്ടബിൾ ആയിരിക്കും. നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റിയ കാര്യം തന്നെയാണ്. ടേസ്റ്റ് അപാരമാണ്. പിന്നെ ഒരുപാട് ബ്രൗൺ ആക്കാൻ നിൽക്കണ്ട, എന്നാലേ ആ മസാലയുടെയൊക്കെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അതൊരു പ്രത്യേക രുചിയല്ലേ. ഈ ഒരു സൈഡ് കുറച്ചായിട്ടുണ്ടാവും. അങ്ങനെ നമ്മളുടെ മീൻ ഇങ്ങനെ നല്ലതായിട്ട് മുരിഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു സൈഡ് മറ്റേ സൈഡിലേക്ക് വേണ്ടി വെയ്ക്കും. ആഹാ, എന്താ മണം എന്നറിയാമോ ഇവിടെ നിൽക്കുമ്പോൾ, ഒരു രക്ഷയില്ല. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും പാകത്തിന് മൂത്തു. അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ ആ ഒരു എഡ്ജും കൂടി നന്നായിട്ടൊന്ന് മുടിഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് എല്ലാ ഭാഗവും നല്ലതായിട്ട് എടുക്കുന്നത്. അത്ര എണ്ണയിലല്ലേ നമ്മൾ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ഓവറായിട്ട് എണ്ണ എടുക്കുന്നില്ലല്ലോ. അടുത്ത ആളിനെയും കൂടി അതുപോലെ തന്നെ സ്ട്രൈറ്റാക്കാം. പിന്നെ നമ്മൾക്ക് നമ്മളുടെ ഫിഷ് ഫ്രൈ എടുത്ത് തുടങ്ങാം. പാകത്തിന് മൂത്തിട്ടുണ്ട്. നമ്മളുടെ ഈ പൊടിയുണ്ടല്ലോ, വറുക്കുമ്പോൾ വരുന്ന ആ പൊടിയും കൂടി എടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് വറുത്ത് കഴിഞ്ഞു. ദേ ഇത്ര എണ്ണയും ബാക്കിയുണ്ട്. അപ്പോൾ ആ ഫുൾ എണ്ണ കുടിച്ചു എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് എണ്ണ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അത്രയും വറുക്കാൻ അത്ര എണ്ണ വേണം, ബാക്കി ഇത്രയും വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഓയിലാണ്. ഈ എണ്ണ എന്ന് പറഞ്ഞാൽ ആ മീനിൻ്റെ മസാലയുടെയൊക്കെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ചോറിട്ട് ഇളക്കി കഴിച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയോ, എക്സലൻ്റ് ആയിരിക്കും. അതാണ് എല്ലാവരും ചെയ്യുന്നത്. സാധാരണ ഒരുപാട് പേരൊക്കെ ഇത് ചെയ്യാറുണ്ട്. ആ മീനിൻ്റെ പൊടിയും, ഞാനിപ്പോൾ പൊടിയെല്ലാം എടുത്ത് മീൻ്റെ പുറത്തിട്ടു, എങ്കിലും എക്സ്ട്രാ കിട്ടിയ പൊടികളും ഇച്ചിരി ചോറും കൂടി ഇട്ട് ഇളക്കിയാൽ ഒരു ഗംഭീര ഐറ്റമായിട്ട് മാറും. ഇത് ഇച്ചിരി ഉപ്പും കൂടി എക്സ്ട്രാ ചേർക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ഇനി പ്ലേറ്റിലിരിക്കുന്ന കാര്യങ്ങൾ That's a very plate like in the Matamata and Gorchodi, Podium and Naked Kit. Then plate like a very plate like a fish fry, Matamolo, Navakana and Gorchodi, Pangi, Etagana, and a photo at the end. Okay. Welcome, chewed on the no other carnam Kayu and Radicani. They fish fry, hardy pulley. Oh, enter they may the banker some border. Even there, you name little baki killer. I can show mix it and the other goody and mix sambo, other than the curry play, or charapaki. Choru mode ettidana atholada mode complete aayittu edukka ayyo angane meen choru ide ready meen illatha meen choru pakshe meen fry irikkalle adinathu korchu pieces edutittal madiyallo nammude fish rice nalla sambhavam concept idu ella veedugalum idu kore verakku cheyyana reethiyana ട്ടോ ഏട്ടന്മാരുടെ ഒരു special ആയിട്ടുള്ള ഒരു ടേസ്റ്റി ഐറ്റാണ് ഇച്ചിരി ഉപ്പും കൂടി ചേർക്കട്ടെ ഞാൻ എന്തായാലും കുറച്ച് ഉപ്പ് കുറവായിരിക്കും ഇത് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആഹാ മീനിൻ്റെ ഫ്ലേവറും ആ മസാലയുടെ ഫ്ലേവറെല്ലാം കൂടെ ഇറങ്ങി എൻ്റെ ദൈവമേ മീൻ വറുത്തത് കഴിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റാണിത് എനിക്ക് കഴിക്കാൻ ഇപ്പോഴേ വായിൽ കപ്പലോടുന്നു അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ഫിഷ് ഫ്രൈയും അയല ഫ്രൈയും നാടൻ ഫ്രൈയും പിന്നെന്താ മീൻ ചോറ് റെഡി ഇനി പ്ലേറ്റിലേക്ക് എടുക്കാം എന്റെ ചോറ് തട്ടിക്കൊണ്ട് വരാക്കരുത് ഫിഷ് ഫ്രൈയുടെ മണം അടിച്ചത് ആൾക്കാർ വന്നോണ്ടിരിക്കുന്നത് ആരൊക്കെയാണ് ഇതൊക്കെ ആരാ ഇതിൽ അറിയാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ ഇത് മിസ്റ്റർ കുട്ടൻ കുറെ കലയെ വന്നിട്ട് ഇത് മിസ്റ്റർ ആദിത്യൻ ഇതാണ് നമ്മളുടെ ഗണേഷ് ഗണേഷ് എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട് സാബുവിന്റെ Architect Sabunde Magana Ganesh. Totapartan, Munuida. Straight and straight. I am fashion, fashion. Idana, wish to the Valare close at Rolkaran. Very Mikara, the single minor. A male Vishnu and your exercise on weekend and a good pui. Never the Kachakar Matra. Motivation. Meaning the matter to the motivators. Motivator. Yeah, September, the means of the get a set up and about the other. Okay, then I'll go to Para. The thing under Nokuro. Is it a chit east tailor? Mean chora chitilla? Bakai cholukachu. Mean chora. Yan mean chora channel. Taste it. Super nice mean taste flavour. Mean is a wool, but taste a little of a salad. Yeah, it's a little cake. How do you Chumala fry Porzola. Of course. I will tell you about the Shiriki. It's accessible to a school. It's accessible to I'm going to what is house the masala? None I took a pretty tone. You can picture. My dinner. Excellent. You can enjoy the regular number than you will listen to the show. I will listen to the show. I don't want to mention it. Then let me do another Gananilla. I'm going busy and put the wine at a table and exercise. But after I am not fortunate and starstruck in the tunnel. Our arrogant Tilla, he moved out of Parada Mungi, Ivreti, mean the Gachon. Ah, we should really get the man. And then, what is the Bishop? The provision of the Gulia and the Tit on the Shingo to Vedula. Okay, Apo Nilo Yatra Razaway, If you have feedback, please share. But thank you so much. Thank you for watching. Bye. Bye. Keep on watching. Lakshmi Nair. Yes.